കൈ നിറയും മെഡലുകളുമായി ടോക്കിയോയിൽ നടന്ന പാരൊളിമ്പിക്സിൽ നിന്നും സെപ്റ്റംബർ 13 ഇന്ത്യ പടിയിറങ്ങുന്നു. 5 സ്വർണവും 8 വെള്ളിയും 6 വെങ്കലവും അങ്ങനെ ആകെ 19 മെഡലുകളുമായാണ് ഇന്ത്യ ടോക്കിയോയിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ നിന്നും ആനന്ദത്തോടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. പാരൊളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഡൽ കൊയ്ത്തായിരുന്നു ഈ വർഷം ഇന്ത്യയുടേത്. 2018 ബെയ്ജിങ്ങിൽ പാരൊളിമ്പിക്സിൽ മെഡലില്ലാതിരുന്ന ഇന്ത്യ 2012 ലണ്ടനിൽ ഒരു വെള്ളി നേടി. 2016 ബ്രസീലിലെ റിയോയിൽ 2 സ്വർണവും 1 വീതം വെള്ളിയും വെങ്കലവുമായാണ് 4 മെഡൽ നേടിയത്. 1968 മുതൽ 11 പാരൊളിമ്പിക്സിൽ നിന്നും ഇന്ത്യക്ക് ആകെ നേടാനായത് 12 മെഡൽ മാത്രമാണ്. ബ്രസീലിലെ റിയോവിൽ നടന്ന അപൂർവമായ നേട്ടത്തോടുകൂടി ഇന്ത്യക്ക് ഇതോടെ 9 സ്വർണവും 12 വെള്ളിയും 10 വെങ്കലവുമടക്കം 31 മെഡലുകൾ വാരിക്കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത വിന്റർ പാരൊളിമ്പിക്സ് നടക്കുന്നത് ചൈനയിലെ ബെയ്ജിങ്ങിലാണ് 2022 മാർച്ച് 4 മുതൽ 13 വരെ. അതോടൊപ്പം അടുത്ത സമ്മർ പാരലിമ്പിക്സ് നടക്കുന്നത് 2024 ഫ്രാൻസിലെ പാരീസിലാണ്. 2020 നടക്കേണ്ട പാരൊളിമ്പിക്സ് കൊറോണ മഹാമാരിയുടെ അതിപ്രസരം മൂലം 2021 ആഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 5 വരെയുള്ള ദിവസങ്ങളിലാണ് നടന്നത്. വരുംകാലങ്ങളിൽ തടസ്സങ്ങളൊന്നും കൂടാതെ പാരൊളിമ്പിക്സിൽ ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ കൂടുതൽ കൂടുതൽ വളർത്താനും ഇന്ത്യക്ക് കൂടുതൽ മെഡലുകളുമായി വിജയിക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.